എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വെറൈറ്റി ഐറ്റം തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു. അതായത് നമ്മളുടെ ഒരു ട്രഡീഷണൽ ഫുഡായ ഇറച്ചിപ്പുട്ട്, ഇറച്ചിപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇറച്ചിപ്പുട്ടിന് ഒണിയൻ ഇതുപോലെ ചോപ്പ് ചെയ്തത്, ഇത്തിരിയധികം നല്ല ഗ്രേവി നല്ല തിക്കാൻ വേണ്ടി ഇത്തിരി അധികം ഒണിയൻ എടുക്കുക. ജിഞ്ചർ ചോപ്പ് ചെയ്ത്, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, പിന്നെ ബീഫ് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തു. കറി ലീവ്സ്. ഇനി ബീഫ് ആദ്യം നമുക്ക് മസാല പുരട്ടി. ഇപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട്, ഉപ്പ് ആവശ്യത്തിനിട്ട്, പിന്നെ മസാല നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ബീഫ് സോട്ട് ചെയ്തെടുക്കാം. കാരണം അധികം എണ്ണയല്ലാതെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പാനിൽ ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ സോട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഗ്രേവി സെപ്പറേറ്റ് ഉണ്ടാക്കി, ഇത്തിരി വിനീഗറാണ് ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ സോട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം അധികം ഇറങ്ങില്ല, കാരണം ഇറച്ചിപ്പുട്ടിന് ആ മസാല ഇത്തിരി തിക്കായിരിക്കണം. അപ്പം എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഈ ബീഫ് അതിലേക്കിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓവർ കുക്കാകരുത്, നല്ല ടെൻഡറായിരിക്കുക ബീഫ്, നല്ല ജ്യൂസി ആയിരിക്കുക. അഥവാ നല്ല വേവുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പപ്പായ, അതായത് പച്ച പപ്പായ, അതിൻ്റെ ഒരു ഇപ്പം ഇത്രയും ക്വാണ്ടിറ്റിയാണ് ബീഫ് എന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ പച്ച പപ്പായ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് നല്ല പെട്ടെന്ന് വേവും. ഇപ്പം ബീഫ് വെന്ത്, ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മസാല റെഡിയാക്കാം. അപ്പം അതിന് വെളിച്ചെണ്ണ നല്ല ചൂടായിരിക്കുമ്പോഴേക്ക് അതിലേത്ത് ചോപ്പ്ഡ് ഓണിയൻ ഇടുക. ചെറുതായിട്ടൊന്ന് കളറായതിന് ശേഷം ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് തന്നെ ഇടുക. മറ്റൊരു 3 മിനിറ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം ഗ്രീൻ ചില്ലി ചേർക്കുക. ഗ്രീൻ ചില്ലി നമ്മളുടെ എരിവിന് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഉപ്പ്, ഒരു മീഡിയം ഫയറിലായിരിക്കണം, കാരണം അധികം ചൂടായിട്ടുണ്ടെങ്കിൽ ഉണിയൻ കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫയറിലാകുമ്പോൾ അത് നല്ല ശരിക്ക് വേകുന്നത് വരെ ഒരേ കളറിൽ പോകും. ഇനി കറി ലീവ്സ്. ടെർമറിക് പൗഡർ, മഞ്ഞപ്പൊടിയുടെ ആ ഒരു പച്ച ചുവ മാറുന്നവരെ പേര് ഇളക്കുക. എന്നിട്ട് ചില്ലി പൗഡറും കൊറിയൻഡർ പൗഡറും ഇടും. നല്ലവണ്ണം മിക്സ് ചെയ്യുക. മസാല ഒന്ന് റോസ്റ്റായിട്ട് വരുന്നവരെ അതിലേക്ക് ടൊമാറ്റോ ചോപ്പ് ചെയ്തിടുക. ടൊമാറ്റോ വെന്ത് നല്ല ഇതായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഗ്രേവി നല്ല തിക്കാവും. ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർക്കുക.
ഇതിലേക്ക് നമ്മൾ ആ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. കാരണം അപ്പോൾ ആ ടൊമാറ്റോ ഒണിയനൊക്കെ ബീഫായിട്ട് ശരിക്കും അങ്ങോട്ട് ചേറി മിക്സാകാൻ വേണ്ടി. ലാസ്റ്റ് നമ്മൾ ആ ഗരം മസാല, ഞാൻ സാധാരണ പറയില്ലേ, പെരിഞ്ജീരകവും ചെറിയ ജീരകവും സിനിമൺ സ്റ്റിക്ക് ബ്ലാക്ക് പെപ്പർ ക്ലോവ്സ് ഏലക്ക ഇതെല്ലാം കൂടി റോസ്റ്റ് ചെയ്തിട്ട് കല്ലിലിട്ട് പൊടിച്ചെടുക്കുക. അത് തീരെ പൊടിയാകരുത്, ക്രഷ്ഡ് ആയിരിക്കും. നമ്മുടെ മസാലയൊക്കെ നല്ല ഇതിലേക്ക് ബീഫിലെ നല്ല ശരിക്ക് പിടിച്ചിട്ടുണ്ട്, നല്ല മിക്സ് ആയിട്ടുണ്ട്, നല്ല തിക്ക് ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഗരം മസാലയും പിന്നെ ലാസ്റ്റ് കുറച്ച് കറി ലീവ്സും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള ബീഫ് റെഡി. ഇനി നമുക്ക് പുട്ടുപൊടി ഉണ്ടാക്കി. പുട്ടുപൊടി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. റൈസ് പൗഡർ ഏത് വേണമെങ്കിലും എടുക്കും. പുട്ടുപൊടി ഇടുമ്പോൾ ഒന്നുകൂടി റോസ്റ്റ് ചെയ്ത പൊടിയായിരിക്കും അത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നേരിയ ചൂടുവെള്ളം, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. നല്ല തരി തരി പോലെ വരുന്നവരെ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ മിക്സാക്കി ആ പുട്ടിൻ്റെ പുട്ടുപൊടിയുടെ പരുവത്തിലെടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ് കോക്കനട്ട് തേങ്ങ ചിരണ്ടിയത് തേങ്ങാപ്പീര മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി പുട്ടുകുറ്റിയിൽ ആദ്യം കുറച്ച് പുട്ടുപൊടി ഇടുക, എന്നിട്ട് ബീഫ്, അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് പോവുക. ലാസ്റ്റ് ബീഫ് ആയിരിക്കണം. ഇതുപോലെ അങ്ങനെ മാറി മാറി ഇട്ടിട്ട് ഫിനിഷ് ചെയ്യുന്നത് ബീഫ് വെച്ച്. ഈ സമയത്ത് നമ്മൾ പുട്ടുകുടം ആ വെള്ളം ഒഴിച്ചിട്ട് അത് ബോയിലാകാൻ വയ്ക്കും. വെള്ളം തിളച്ചു, ഇനി അതിലേക്ക് പുട്ടുകുറ്റി വയ്ക്കുകയാണ്. ഇതിൻ്റെ ചെറുതായിട്ട് ആവി മേലേക്ക് വരുമ്പോൾ വന്നു കഴിയുമ്പോൾ നമുക്കത് കവർ ചെയ്യാം, മേലെ കവർ കൊണ്ട് മൂടാം. അപ്പം അതിൻ്റെ അടുപ്പ് ഒന്ന് മൂടി അത് കഴിഞ്ഞിട്ട് പിന്നെ ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതൊരു 5 മിനിറ്റ് നല്ലവണ്ണം ആവി വന്നു കഴിയുമ്പോഴേക്കും, അതെ നല്ലവണ്ണം ആവി വന്ന് സ്റ്റീമായി. ഇനി നമുക്ക് പുട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ഇറച്ചി പുട്ട് റെഡി. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.